വത്തിക്കാൻ നോട്ടീസിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭവനരഹിതരെയും അഭയാർത്ഥികളെയും തടവുകാരെയും ക്ഷണിച്ച് വത്തിക്കാനിൽ പ്രത്യേക സർക്കസ് ഷോ സംഘടിപ്പിച്ച് ഫ്രാൻസിസ് മാർപാപ്പ. വ്യക്തിയുടെ അന്തസ്സ് വികൃതമാക്കുന്ന ലജ്ജാകരമായ മനുഷ്യക്കടത്തുന്ന വിപത്തിനെതിരെ മാർപാപ്പയുടെ രൂക്ഷ വിമർശനം. കർത്താവ് എപ്പോഴും ദുർബലരോടാണ് അടുത്തിരിക്കുന്നതെന്നും ആരോഗ്യരംഗത്ത് സേവനം അനുഷ്ഠിക്കുന്നവർ ഒരിക്കലും നിരുത്സാഹപ്പെടരുതെന്നും രോഗികളുടെ ആഗോള ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ. സിറിയയിലെയും തുർക്കിയിലെയും ഭൂകമ്പ ബാധിതരെ സഹായിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി പൊതുപ്പിക്കൽ സന്നദ്ധ സംഘടനകൾ. ദൈവകൽപ്പനകൾ ബാഹ്യ ആചരണത്തിന്റെ പേടകങ്ങളിൽ കൂട്ടിവയ്ക്കാനുള്ളതല്ല, വിശ്വാസം ഔപചാരികമായ ആചരണവുമല്ല. ഫ്രാൻസിസ് മാർപാപ്പയുടെ ഞായറാഴ്ച സന്ദേശം. ഇനി വാർത്തകൾ വിശദമായി. വത്തിക്കാൻ ഡിക്കാസ്ട്രി ഫോർ ദ സർവീസസ് ഓഫ് ചാരിറ്റിയുടെ സംരംഭത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 11 റോമിൽ പ്രത്യേക സർക്കസ് ഷോ നടത്തപ്പെട്ടു. 2000-ൽ അധികം ആളുകളെയാണ് മാർപാപ്പ ഇതിലേക്ക് ക്ഷണിച്ചത്. റോണി റോളർ സർക്കസ് കമ്പനിയാണ് പ്രത്യേക സർക്കസ് ഷോ അവതരിപ്പിച്ചത്. ക്ഷണിക്കപ്പെട്ട ആളുകളിൽ അഭയാർത്ഥികൾ, ഭവനരഹിതർ, തടവുകാർ, ഉക്രൈൻ, സിറിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളുള്ള അഭയാർത്ഥി കുടുംബങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്നുവെന്ന് അപ്പസ്തോലിക് ആംസ് ഓഫീസ് എന്നും അറിയപ്പെടുന്ന ഡിക്കാസ്ട്രിയുടെ പ്രസ്താവനയിൽ അറിയിച്ചു. റോമിൽ വിവിധയിടങ്ങളിൽ താമസിക്കുന്ന ചില കുടുംബങ്ങളും റോമൻ പ്രാന്തപ്രദേശമായ ടോർവയാനിലെ തെരുവുകളിലും വിവിധ ഡോർമെറ്ററികളിലും താമസിക്കുന്ന 150-ൽ അധികം ഭവനരഹിതർക്കും ക്ഷണമുണ്ടായിരുന്നു. മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അവസ്ഥയിൽ പ്രത്യാശ നിലനിർത്താൻ സഹായം ആവശ്യമുള്ളവർക്ക് കുറച്ച് മണിക്കൂറുകൾ ശാന്തത നൽകുന്നതിനുള്ള ഒരു മാർഗമായാണ് ഈ അവസരത്തെ പേപ്പൽ അൽമോണർ കർദിനാൽ കോൺറാഡ് ക്രജേവസ്കി പ്രസ്താവനയിൽ വിശദീകരിച്ചത്. മാർപാപ്പ പറഞ്ഞതുപോലെ, സർക്കസ് നമ്മെ എപ്പോഴും സന്തോഷിപ്പിക്കുകയും നാം അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുവെന്ന് കർദിനാൾ പറഞ്ഞു. സർക്കസിന് പിന്നിലെ എണ്ണമറ്റ മണിക്കൂറുകളുടെ പരിശീലനവും ത്യാഗവും ഓരോ പ്രദർശനവും വിജയമാക്കുന്നു. അസാധ്യമായത് സാധ്യമാക്കാൻ സ്ഥിരോത്സാഹം സഹായിക്കുമെന്ന് സർക്കസിലെ കലാകാരന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും കർദിനാൾ ക്രജേവസ്കി കൂട്ടിച്ചേർത്തു. മനുഷ്യരുടെ അന്തസ്സിനെ ഹനിക്കുന്ന മനുഷ്യക്കടത്തിനെ അപലപിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശവുമായി ഫ്രാൻസിസ് മാർപാപ്പ. വിശുദ്ധ ജോസഫൈൻ ബഹിതയുടെ തിരുനാളിൽ കത്തോലിക്ക സഭയിൽ ആചരിക്കുന്ന മനുഷ്യക്കടത്തിനെതിരെയുള്ള 9th ആഗോള പ്രാർത്ഥനാ ദിനത്തിന്റെയും വിജയദിനത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു സന്ദേശം. മനുഷ്യക്കടത്ത് ഓരോ വ്യക്തികളുടെയും അഭിമാനത്തെ വികൃതമാക്കുന്നുവെന്ന് വിമർശിച്ച ഫ്രാൻസിസ് പാപ്പ ലജ്ജാകരമായ ഈ വിപത്തിനെ ചെറുക്കണമെന്നും അഭ്യർത്ഥിച്ചു. പ്രധാനമായും യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്തസ്സോടെയുള്ള യാത്ര എന്ന പ്രമേയത്തെ മുൻനിർത്തിയാണ് 2023 സന്ദേശം ഫ്രാൻസിസ് മാർപാപ്പ നൽകിയത്. മനുഷ്യന്റെ മാന്യത കാത്തുസൂക്ഷിക്കുന്നതിന് നാം ഒരുമിച്ച് നിൽക്കണമെന്ന് പാപ്പ യുവാക്കളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടേതും നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയുടെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്ന തരത്തിൽ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകണമെന്നും പാപ്പ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു. മനുഷ്യക്കടത്ത് മാന്യതയെ അപകീർത്തിപ്പെടുത്തുന്നു, ചൂഷണവും യുദ്ധവും സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുകയും മനുഷ്യരെ ഉപയോഗിച്ച് ഉപേക്ഷിക്കാനുള്ള വസ്തുക്കളായി മാറ്റുകയും ചെയ്യുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളെ ദുർബലാവസ്ഥയിൽ ജീവിക്കുവാൻ ബാധ്യസ്ഥരാക്കുന്ന അനീതിയിൽ നിന്നും ദുഷ്ടതയിൽ നിന്നുമാണ് മനുഷ്യക്കടത്ത് പോലെയൊരു സമ്പ്രദായം ലാഭം കൊയ്യുന്നതെന്നും ഫ്രാൻസിസ് മാർപാപ്പ ചൂണ്ടിക്കാണിച്ചു. മനുഷ്യക്കടത്തിനെതിരായ ബോധവൽക്കരണത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ ഒരു പ്രത്യേക വർഷമായി ഇത്തവണത്തെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് പാപ്പ വ്യക്തമാക്കി. 2015 ഫ്രാൻസിസ് മാർപാപ്പ തന്നെയാണ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സുപ്പീരിയേഴ്സ് ജനറലിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യക്കടത്തിനിടെ അവരുടെ മധ്യസ്ഥയായ വിശുദ്ധ ജോസഫൈൻ ബഹിതയുടെ ഓർമ്മദിനത്തിൽ മനുഷ്യക്കടത്തിനെതിരായ ആഗോള പ്രാർത്ഥനാ ദിനം കത്തോലിക്ക സഭയിൽ ആചരിക്കാൻ ആഹ്വാനം നൽകിയത്. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന അജപാലന പ്രവർത്തനങ്ങളിൽ ഒരിക്കലും നിരുത്സാഹരാകരുതെന്ന് ഫ്രാൻസിസ് മാർപാപ്പ. കാരണം അവർ സേവിക്കുന്നവരിൽ യേശുവിന്റെ മുഖമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. കൂടാതെ കർത്താവ് എപ്പോഴും ദുർബലരോടാണ് അടുത്തിരിക്കുന്നതെന്നും മാർപാപ്പ പറഞ്ഞു. രോഗികൾക്കായുള്ള ആഗോള ദിനവുമായി ബന്ധപ്പെട്ട് റോം രൂപതയുടെ കീഴിലെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതിനിധികളെ വത്തിക്കാനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപാപ്പ. ഫെബ്രുവരി 11 ശനിയാഴ്ചയാണ് രോഗികളുടെ ആഗോള ദിനമായി ഈ വർഷം സഭ ആചരിച്ചത്. വിശുദ്ധ ജോൺ പോൾ 2 മാർപാപ്പയാണ് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ദിനാചരണം ആരംഭിച്ചത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവനെ പരിപാലിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക രോഗി ദിന ആചരണത്തിന്റെ പ്രമേയമായി തെരഞ്ഞെടുത്തത്. ആരോഗ്യ ശുശ്രൂഷയിൽ പ്രതിജ്ഞാബദ്ധരായ എല്ലാവർക്കും നന്ദി അറിയിച്ച ഫ്രാൻസിസ് മാർപാപ്പ അവരവർ സേവിക്കുന്ന എല്ലാവരുടെയും മുഖത്ത് യേശുവിനെ കാണാൻ കഴിയണമെന്നും ഓർമ്മിപ്പിച്ചു. അജപാലന രംഗത്തെ യാത്രയുടെ 3 പ്രധാന മനോഭാവങ്ങളെ കുറിച്ച് മാർപാപ്പ ഊന്നി പറഞ്ഞു.
ഒന്നാമതായി കഷ്ടതി അനുഭവിക്കുന്നവരോട് സമീപസ്ഥനായിരിക്കുക, രണ്ടാമതായി അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ശബ്ദമായി മാറുക, മൂന്നാമതായി സമൂഹത്തിൽ കാരുണ്യത്തിന്റെ പുളിമാവായി മാറുക. ദുരിതം അനുഭവിക്കുന്നവരോടുള്ള സാമീപ്യവും ജീവകാരുണ്യത്തോടുള്ള മൂർത്തമായ പ്രതിബദ്ധതയും നമുക്കിടയിൽ വളർന്നു വരുന്നതിനും വേദനയുടെ നിലവിളി കേൾക്കുന്നതിനും നമുക്ക് കഴിയണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. രണ്ട് വൻ ഭൂകമ്പങ്ങളെ തുടർന്ന് തകർന്ന സിറിയയിലെയും തുർക്കിയിലെയും ഭൂകമ്പ ബാധിതരെ സഹായിക്കുന്നതിന് സംഭാവനകൾ ശേഖരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സംഘടനകൾ. ഇരു രാജ്യങ്ങളിലും നടന്ന ദുരന്തത്തിൽ മാർപ്പാപ്പ തന്റെ ആശങ്ക രേഖപ്പെടുത്തി. സിറിയ, തുർക്കി എന്നിവിടങ്ങളിൽ ഉണ്ടായ ഭൂകമ്പം ബാധിച്ച ജനങ്ങളോട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അടുത്തു നിൽക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും കുടുംബാംഗങ്ങൾക്കും രക്ഷാപ്രവർത്തകർക്കും വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. ഈ ഭയാനകമായ ദുരന്തത്തിനിടയിലും നമ്മുടെ മൂർത്തമായ സഹായം അവരെ താങ്ങി നിർത്തട്ടെ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ട്വിറ്ററിൽ കുറിച്ചു. അതിനിടെ അപ്പസ്തോലിക് നൂൻഷ്യോസ് തുർക്കിയിലെ ആർച്ച് ബിഷപ്പ് മാരക് സോൺസ്കി, സിറിയയിലെ കർദിനാൾ മാരിയോ സെനാരി എന്നിവർക്ക് തിങ്കളാഴ്ച തന്നെ ടെലിഗ്രാമുകൾ അയച്ചിരുന്നു. ടെലിഗ്രാമുകളിൽ ഇരു ബിഷപ്പുമാരോടും മാർപ്പാപ്പ തന്റെ ആത്മീയ സാന്നിധ്യം അവരെ അറിയിക്കുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. സിറിയയിലെയും തുർക്കിയിലെയും ഭൂകമ്പ ബാധിതരെ സഹായിക്കുന്നതിനുള്ള സംരംഭം മാർപ്പാപ്പയുടെ ജീവകാരുണ്യ സംഘടന തിങ്കളാഴ്ച തന്നെ പ്രഖ്യാപിച്ചു. ഇരു രാജ്യങ്ങളിലും ഉണ്ടായ ഭൂകമ്പത്തിൽ നാശനഷ്ടം സംഭവിച്ച കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം നൽകുന്നതിനായി അമേരിക്കയിലെ പൊന്തിഫിക്കൽ മിഷൻ സൊസൈറ്റികൾ ഭൂകമ്പ സഹായം തുറന്നു. മാർപ്പാപ്പയുടെ ജീവകാരുണ്യ സംഘടനകൾ അമേരിക്കൻ കത്തോലിക്ക രൂപതകളിലൂടെയും വിശ്വസ്തരായ മറ്റ് പങ്കാളി സംഘടനകളിലൂടെയും സഹായം വിതരണം ചെയ്യും. ദുരന്തം ബാധിക്കപ്പെട്ട സമൂഹങ്ങളുടെ അടിയന്തരവും അത്യാവശ്യവുമായ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിന് സംഭാവനകൾ പൂർണ്ണമായി പ്രയോജനം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും മോൺസിഞ്ഞോർ ഹാരിംഗ്ടൺ വ്യക്തമാക്കി. ഇനി മാർപ്പാപ്പയുടെ ഞായറാഴ്ച സന്ദേശം. തങ്ങളുടെ വിശ്വാസം നിറവേറ്റുന്നതിനായി വിശ്വാസികൾ പൂർണ്ണമായും സ്വയം സമർപ്പിക്കാനും ദൈവത്തെ അളവില്ലാതെ സ്നേഹിക്കാനും ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഞായറാഴ്ച വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ വിശ്വാസികളെ മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. ദിവ്യബലി പദ്ധതി വായിച്ച ദൈവവചന ഭാഗങ്ങളിൽ മത്തായിയുടെ സുവിശേഷം 5:17 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് പാപ്പ സന്ദേശത്തിനായി തിരഞ്ഞെടുത്തത്. അതായത്, താൻ വന്നിരിക്കുന്നത് നിയമത്തെ ഇല്ലാതാക്കാനല്ല, അത് പൂർത്തിയാക്കാനാണ് എന്ന സുവിശേഷ ഭാഗം. നമ്മെ മുറപ്പെടുത്തിയവരുമായി അനുരഞ്ജനത്തിനുള്ള ആദ്യ ചുവട് വയ്ക്കാതെ നമുക്ക് അവിടുത്തെ സ്നേഹം ആഘോഷിക്കാൻ കഴിയില്ല. അതായത്, ആദ്യം ആ സഹോദരനുമായി അനുരഞ്ജനപ്പെടണം. ഇങ്ങനെ മാത്രമേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പൂർത്തീകരണം ഉണ്ടാകൂ. അല്ലാത്ത പക്ഷം ബാഹ്യമായ ആചരണം എന്ന നിലയിൽ നമ്മുടെ പ്രവൃത്തി അർത്ഥശൂന്യമായി മാറുന്നു. ദൈവം നമുക്ക് നൽകി കൽപ്പനകൾ ബാഹ്യ ആചരണത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന പേടകങ്ങളിൽ പൂട്ടിവയ്ക്കാനുള്ളതല്ല. ഇത് കാലാതീതമായ ഒരു വിഷയമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസം ഒരു ഔപചാരികമായ ആചരണമല്ല. നാം ഏറ്റവും ചുരുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ പരമാവധി പൂർത്തീകരണത്തിനായി യേശു നമ്മെ ക്ഷണിക്കുന്നു. കണക്ക് കൂട്ടലുകളും പട്ടികകളും ഉപയോഗിച്ച് ദൈവം നമ്മെ വിധിക്കുന്നില്ല. യഥാർത്ഥ സ്നേഹം എന്നത് ഒരിക്കലും ഒരു നിശ്ചിത ബന്ധുവിൽ അവസാനിക്കുന്നുമില്ല. ആ സ്നേഹം എപ്പോഴും അതിനപ്പുറം കടക്കുന്നു. ഇടയ്ക്കിടെ ഞാൻ യേശുവിന്റെ മഹത്തായ കൽപ്പനകളെ കുറിച്ച് ആത്മശോധന ചെയ്യുകയും കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് എന്നോട് തന്നെ ചോദിക്കുകയും ചെയ്യണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. എന്തെന്നാൽ, മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നാം വഴങ്ങുന്നവരായിരിക്കാം. ദൈവം നമ്മോട് കാണിക്കുന്നത് പോലെ കരുണയുള്ളവരായിരിക്കാൻ മറന്നുപോകുന്നവരുമായിരിക്കാം. ആത്മശോധന നടത്തണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാൻ എങ്ങനെയാണ് എന്റെ സുവിശേഷത്തിൽ ജീവിക്കുന്നത്? ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുക, മുഖം രക്ഷിക്കുക എന്നതിൽ മാത്രം ഞാൻ തൃപ്തിയടയുകയാണോ, അതോ ദൈവത്തോടും മറ്റുള്ളവരോടുമുള്ള സ്നേഹത്തിൽ വളരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും നിരന്തരം വിചിന്തനം ചെയ്യണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വത്തിക്കാൻ നോട്ടീസിയ ഇവിടെ അവസാനിക്കുന്നു. വത്തിക്കാൻ വിശേഷങ്ങളുമായി വത്തിക്കാൻ നോട്ടീസിയ വീണ്ടും അടുത്തയാഴ്ച. ഞാൻ സിസിലി ജോൺ, സി ന്യൂസിന് വേണ്ടി.